ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ കന്യാസ്ത്രീ മരുന്ന് വേർതിരിച്ചു വെക്കുക. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എല്ലാവർക്കും ഈ ഈ ഹോർമോൺ ഹോർമോണുണ്ട്, അല്ലെങ്കിൽ അവര് ആണും പെണ്ണും അല്ലല്ലോ. അപ്പം ഇത് ഉള്ള സ്ഥിതിക്ക് ഇതിനകത്ത് വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ പ്രലോഭനം ഉണ്ടാകും ചില കാലം. എപ്പോഴും അതിൽ ചിലർക്ക് ചിലരുടെ ഹോർമോൺസ് അനുസരിച്ച് ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും എനിക്ക് എന്നെക്കാളും നിങ്ങൾക്ക് അറിയായിരിക്കും, പല സിറ്റുവേഷൻസ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായിരിക്കും, കൂടുതൽ അഭിവാഞ്ചയുള്ളവരുണ്ട്. അത് ഒരു ഹെറിഡിറ്റി പോലെ ഒരു എന്താ പറയുന്നേ, അത് തലമുറ അഡിഷൻ അഡിഷൻ അല്ല, പാരമ്പര്യമായിട്ടൊക്കെ മാതാപിതാക്കന്മാരൊന്നും കിട്ടുന്ന ഒരു കൺട്രോൾ പവറുണ്ട്. അതുകൂടാതെ ബയോളജിക്കൽ ഹോർമോൺസിന്റെ വ്യതിയാനം കാണും, അങ്ങനെയൊക്കെ വ്യത്യസ്തരായിട്ടുള്ളവരുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണ്, എനിക്കതാണല്ലോ കൃത്യമായിട്ട് അറിയാവുന്നത്. എന്തായാലും ഏതൊരു സ്ത്രീയിലും, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീയിലും ഈ ഒരു വികാരം ഉണ്ടാകും. കുറവലങ്ങാട് പള്ളിക്ക് സമീപം സ്ഥാപിച്ച ഫ്ലെക്സ് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നീക്കം ചെയ്തു. കുറവലങ്ങാട് കാമമ്മൂത്ത് ആവൃത്തിക്ക് വെളിയിൽ അലഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീ ഇനിയും കന്യാസ്ത്രീ എന്നും സിസ്റ്റർ എന്നും വിളിക്കപ്പെടാൻ യോഗ്യയല്ല. ആ സാഹചര്യത്തിൽ കന്യാസ്ത്രീക്ക് പറയാൻ ഉള്ളത് എന്ന വാചകത്തിൽ നാടുനീളെ കോടികൾ മുടക്കി സ്ഥാപിച്ച ഫ്ലെക്സ് കത്തോലിക്ക സഭയെയും സന്യാസ ജീവിതം വിശുദ്ധിയോടുകൂടി കാത്തുസൂക്ഷിക്കുന്നവരെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ ആയിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ കന്യാസ്ത്രീകളെ അവഹേളിക്കുന്ന, പരിസ്ഥിതിക്ക് ദോഷമായി ഭവിക്കുന്ന ഇത്തരം ഫ്ലെക്സുകൾ നിരോധിക്കുക തന്നെ വേണം. അതിന്റെ ഭാഗമായി കോട്ടയം കുറവലങ്ങാട് പള്ളിക്ക് സമീപം ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഫ്ലെക്സ് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നീക്കം ചെയ്തു.